നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്ന് നമുക്ക് മസിലിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്നത് എങ്ങനെയെന്നും ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് നോക്കാം. ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരാരോഗ്യ പ്രശ്നമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മസിൽ പിടുത്തം. മസിലുകൾ പെട്ടെന്ന് കയറി ബ്ലോക്കായി ഭയങ്കര വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകാറില്ല എന്ന് തന്നെ പറയാം. ചിലർക്ക് ഇതിടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റു ചിലർക്ക് അവരെന്ത് ജോലി ചെയ്താലും മസിലുകൾക്ക് വേദനയുണ്ടായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൂർണ്ണമാക്കുവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നതെന്നും ഇതെങ്ങനെ പരിഹരിക്കാമെന്നും നമുക്കിന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള മസിലുകളാണ് ഉള്ളത്. ഒന്ന് വോളണ്ടറി മസിൽസ്, രണ്ടാമത്തേത് ഇൻവോളണ്ടറി മസിൽസ്. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മസിലുകളാണ് വോളണ്ടറി മസിൽസ്. ഉദാഹരണത്തിന് കൈകളുടെ മസിലുകൾ, കാലിലെ മസിലുകൾ, ഇവയെല്ലാം വോളണ്ടറി മസിലുകളാണ്. അതായത് ഇത്തരം മസിലുകൾക്ക് നമ്മളെപ്പോൾ ചലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവോ ആ സമയത്ത് തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. എന്നാൽ ഇൻവോളണ്ടറി മസിൽസിന് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി ചലിക്കുവാൻ സാധിക്കുകയില്ല. ശ്വാസകോശത്തിലെ മസിലുകൾ, ഹൃദയത്തിലെ മസിലുകൾ എന്നിവ ഇൻവോളണ്ടറി മസിലുകളാണ്. നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ കൂടുതലായും വർക്ക് ചെയ്യുന്നത് വോളണ്ടറി മസിലുകളാണ്. അതായത് നമുക്ക് പെട്ടെന്ന് കൈകൾ ഉയർത്തണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ കാലിനൊരു മൂവ്മെൻ്റ് കൊടുക്കണമെന്ന് തോന്നിയാൽ, ആ ഭാഗത്തുള്ള ഒരു കൂട്ടം വോളണ്ടറി മസിലുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ മസിലുകൾ ഒരുമിച്ചയയുകയും ഒരുമിച്ച് ചുരുങ്ങുകയും ചെയ്യും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് കാലുകൾക്കോ കൈകൾക്കോ മൂവ്മെൻ്റ് കൊടുക്കുമ്പോൾ ഒരുമിച്ചയയുന്ന മസിലുകൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു മസിൽ ചുരുങ്ങാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഒരവസ്ഥയാണ് നമ്മൾ സാധാരണഗതിയിൽ മസിലുകളുടെ കോച്ചിപ്പിടുത്തം എന്ന് വിളിക്കുന്നത്. മസിലുകൾക്കുണ്ടാകുന്ന ഇത്തരമൊരു കോച്ചിപ്പിടുത്തം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ചിലരിൽ കുറച്ചു നേരം മാത്രം നിൽക്കുന്ന ഒരു വേദനയായിട്ടാണ് ഇതുണ്ടാകാറുള്ളത്. എന്നാൽ ചിലരിൽ അസഹനീയമായ വേദനയും നീരുമുണ്ടാവുകയും ചെയ്യും. ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരമൊരവസ്ഥയുടെ പ്രധാന കാരണം ഡീഹൈഡ്രേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മസിലുകളുടെ മൂവ്മെൻറ്റിനെ ബാധിക്കും. ഇത് പലപ്പോഴും മസിലുകളുടെ കോച്ചിപ്പിടുത്തത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണമായും മാറാറുണ്ട്. മറ്റൊരു പ്രധാന കാരണം കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസമാണ്. തണുത്ത കാലാവസ്ഥയിലാണ് മസിലുകളുടെ കോച്ചിപ്പിടുത്തം കൂടുതലായും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ രാത്രി മുഴുവനും ഫാനിൻ്റെ കാറ്റ് കൊള്ളുന്നവരിലും AC മുറിയിലിരുന്ന് ജോലി ചെയ്യുന്നവരിലും എല്ലാം ഈ പ്രശ്നം കൂടുതലായും കണ്ടുവരുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിലെ മിനറലുകളായ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയിൽ വരുന്ന വ്യത്യാസവും മസിലിൻ്റെ കോച്ചിപ്പിടുത്തത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനം തന്നെയാണ്. പൊതുവേ വ്യായാമങ്ങൾ ചെയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് ശരീരത്തിന് യാതൊരു വിധവും ആയാസവും നൽകാത്ത ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ മസിലിന് കോച്ചിപ്പിടുത്തം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് വേരിക്കോസ് വെയിനും. നമുക്ക് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒരു ദിവസം നന്നായി വിശ്രമിച്ചാൽ തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിത്യജീവിതത്തെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. സ്ഥിരമായി ഇത്തരം പ്രശ്നമുള്ളവർ വളരെ ഭയത്തോടെയായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത്. ഇത്തരത്തിൽ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ഗുരുതരമായ പ്രശ്നമായി കോച്ചിപ്പിടുത്തം മാറും. ഇനി നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ഒരു മസിൽ കോച്ചിപ്പിടുത്തത്തിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരം ഒരു പ്രശ്നമുണ്ടായാൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ തോർത്തു മുക്കി നന്നായി പിഴിഞ്ഞ് മസിൽ കോച്ചിപ്പിടിച്ച ഭാഗത്ത് നന്നായി ചൂട് പിടിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹചരാദി തൈലം, കാർപ്പാസാസ്ത്യാദി തൈലം, മുറിവെണ്ണ, മഹാനാരായണ തൈലം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായി ചൂടാക്കി വേദനയുള്ള ഭാഗം നന്നായി മസേജ് ചെയ്ത് കൊടുക്കുക. ഇതും മസിലുകളുടെ റിലാക്സേഷന് കാരണമാവുകയും കോച്ചിപ്പിടുത്തം പെട്ടെന്ന് തന്നെ മാറുന്നതിനും സഹായിക്കും. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നത് പോലെ തന്നെ പുളിയിലെയും മുരിങ്ങയിലെയും വെന്ത വെള്ളത്തിലും തോർത്തുമുക്കി പിഴിഞ്ഞ് ആവി പിടിക്കാവുന്നതാണ്. ഇത് മസിലുകളുടെ കോച്ചിപ്പിടിച്ച ഭാഗത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ സഹായിക്കുന്നു.
ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടാസ്യം, മെഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം ഇത്തരം പ്രശ്നം ഉണ്ടാകുമെന്നതിനാൽ ഇത്തരം മിനറലുകൾ അടങ്ങിയ പാൽ, ഏത്തയ്ക്ക, ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. കാലിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് തടയുന്നതിനായി സോക്സ് ഉപയോഗിച്ചാൽ അതൊരു പരിധിവരെ കോച്ചിപ്പിടുത്തത്തെ കുറയ്ക്കും. കിടക്കുമ്പോൾ മസിലുകളിൽ കോച്ചിപ്പിടുത്തമുണ്ടായാൽ പതുക്കെ എഴുന്നേറ്റ് കാൽ തറയിൽ ബലത്തിൽ ചവിട്ടുക. ഇത് മസിലുകൾ അയയുന്നതിന് സഹായിക്കും. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് സഹജരാതി കഷായം, രാസ്നാ സപ്തകം കഷായം, രാസ്നാ പഞ്ചകം കഷായം, മഹാരാസ്നാദി കഷായം തുടങ്ങിയ കഷായങ്ങളും ക്ഷീരബല, കാർപ്പസസ്ത്യാദി, സഹജരാതി തുടങ്ങിയ ആവർത്തികളും കാർപ്പസസ്ത്യാദി തൈലം, സഹജരാതി തൈലം, ബലാതൈലം, മഹാനാരായണ തൈലം, പ്രപഞ്ചന വിമർദ്ദനം തൈലം തുടങ്ങി വിവിധ തരം തൈലങ്ങളും അവസ്ഥാനുസരണം ഉപയോഗിച്ച് വരുന്നു. അതുപോലെ തന്നെ ചികിത്സാക്രിയകളായ അഭ്യംഗം, ഇലക്കിഴി, നാരങ്ങാക്കിഴി എന്നിങ്ങനെ വിവിധ തരം കിഴികളും ചികിത്സയ്ക്കായി ഉപയോഗിച്ച് വരുന്നു. അധികമായി ശാരീരിക അധ്വാനം ചെയ്തതിന് ശേഷമാണ് മസിൽ പിടുത്തമുണ്ടാകുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ശാരീരിക അധ്വാനം മൂലം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന മിനറലുകളുടെ ഇംബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മെ സഹായിക്കും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത്തപ്പഴം കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഏത്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ അത് മസിലുകളുടെ കോച്ചിപ്പിടുത്തത്തെ കുറച്ചു കൊണ്ടുവരുവാൻ സഹായിക്കും. കൂടാതെ തണ്ണിമത്തൻ, മധുരക്കിഴങ്ങ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. ഇവയിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യത്തിൻ്റെ അളവ് കോച്ചിപ്പിടുത്തം പോലെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുവാൻ നമ്മെ സഹായിക്കും. പണ്ട് വയസ്സായവരിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലും വളരെ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇത്തരം പ്രശ്നങ്ങളെ കഴിവതും അകറ്റി നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും വാട്സപ്പ് മെസ്സേജായും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.